നമസ്കാരം. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാർ റൂമിനെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. KC വാർ റൂമിനുള്ളിൽ ഇരുന്ന് പല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അതൊക്കെ നടപ്പിലാക്കുന്നു, അതൊക്കെ നടപ്പിൽ വരുത്തി വരുത്തി കോൺഗ്രസ് പാർട്ടി ഏത് നിലയിലെത്തി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കേരളത്തിൽ നിന്ന് ഒരു ACC ജനറൽ സെക്രട്ടറിയെ ഇതുപോലെ ദേശീയ കാര്യങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചപ്പോൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നെ കോൺഗ്രസ് പച്ച തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ദേശീയ നിലവാരത്തിൽ തന്നെ കോൺഗ്രസ് തകർന്ന തരിപ്പണമാകുമ്പോൾ കേരളത്തിലും ദാ തെരഞ്ഞെടുപ്പിന് ശേഷം തമ്മിൽ തല തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പലകുറി ഇതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളുമൊക്കെ നൽകിയിരുന്നു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനുമുള്ള വാർത്തയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണരുത്. പക്ഷേ കോൺഗ്രസിൻ്റെ ദയനീയാവസ്ഥ നമുക്കൊക്കെ തന്നെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ദേശീയ പാർട്ടിയാണ്, ദീർഘകാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് എന്നത് ഇപ്പോൾ വെറും കടലാസിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നത് അതീവ ദുഃഖകരമായ കാര്യം തന്നെയാണ്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് 23 പ്രമുഖരായ നേതാക്കൾ, ശശി തരൂർ, ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയ വിവരമൊക്കെ അന്ന് വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സോണിയാഗാന്ധി പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പരിഹരിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇലക്ഷനുകൾ, ബംഗാളിൽ അടക്കം ഇലക്ഷനുകൾ വരാനുണ്ട്, കേരളത്തിൽ ഇലക്ഷൻ വരാനുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമൊക്കെ നമുക്ക് അന്നേരം നോക്കാം. ഏതായാലും നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ, അതായത് KSU കേരളത്തിലെ കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ദേശീയ പ്രസ്ഥാനമാണ്, അതുപോലെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ. അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി രുചി ഗുപ്ത ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഈ രുചി ഗുപ്ത എന്ന് പറയുന്ന ആ പെൺകുട്ടി വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ പല നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരു യുവ നേതാവാണ്. ഇപ്പോൾ രുചി ഗുപ്ത സാഹികെട്ട് മനമെടുത്ത് രാജിവെച്ചിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ്സിന് പുതിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ഞെട്ടലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് താൻ രാജിവെച്ചതിന് ഉത്തരവാദി എന്നാണ് നമ്മുടെ രുചി ഗുപ്ത പറയുന്നത്. അവർ രാജിക്കത്തിൽ അത് പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പ്രധാനപ്പെട്ട സംഘടനാ മാറ്റങ്ങൾ കാലങ്ങളായി മുടങ്ങിയിട്ട് ദേശീയ സമിതി രൂപീകരിക്കാൻ 1 വർഷവും 3 മാസവും എടുത്തു. സംസ്ഥാന അധ്യക്ഷന്മാരുടെ നിയമനവും മാസങ്ങളായി തീരുമാനമാകാതെ കിടക്കുകയാണ്. ഈ കാലതാമസം പാർട്ടിയെ തകർക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും പാർട്ടി അധ്യക്ഷയെ സമീപിക്കുക എളുപ്പമല്ല എന്നും അവർ രാജിക്കത്തിൽ കുറിച്ചു. ഇത് ഒരു തുടക്കമാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ, ബംഗാളിലൊക്കെ നിരവധി പേർ, പ്രവർത്തകരും നേതാക്കളും അടക്കം BJP ചേർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ വിവിധ, ഇപ്പോൾ കേരളമൊഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഇപ്പോൾ കുത്തൊഴുക്കാണ് നേതാക്കളുടെ. ഒരു കാലത്ത് ഏതാനും നാളുകൾക്ക് മുൻപാണ് ഏതാണ്ട് 450 പേർ ഇന്ത്യയിലൊട്ടാകെ തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ തകർച്ചയുടെ ഏതാണ്ട് പകുതി ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ആരൊക്കെയാണ് ഉത്തരവാദി? ഒരുപാട് പേരെ നമ്മൾക്ക് ഉത്തരവാദികളായി കാണാം. പ്രധാനമായിട്ടും ഈ അമ്മയും മക്കളും തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. അതായത് കുടുംബാധിപത്യത്തിൽ കടിച്ചു പിടിച്ച് അധികാരം വിടില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസം രൺദീപ് സിംഗ് സുർജേവാല എന്ന പ്രമുഖനായ നേതാവ് പറഞ്ഞു, 99.9% കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യയിലെ പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തിരികെ അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്നാണ്. അതിന് ചില ട്രോളുകളൊക്കെ കാണാനിടയായി. എന്തായിരുന്നു ട്രോളുകൾ? 99.9% 100% ഇന്ത്യയിലെ BJP പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തുടരണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അധ്യക്ഷനായി നിന്നുകൊണ്ട് പാർട്ടിയെ സ്വയം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വളരെ എളുപ്പം സാധിക്കും എന്നുള്ളതാണ്. ഈ KC വേണുഗോപാൽ വാർ റൂമിലിരുന്ന് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ഇവിടെ ഒരു നേതൃത്വമുണ്ടോ? എന്താണ് ചോദിക്കാത്തത്? KC വേണുഗോപാലിൻ്റെ രീതികളും തന്ത്രങ്ങളും ഒക്കെ എന്താണ്? വാർ റൂമിനകത്തിരുന്ന് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? വാർ റൂമിനകത്തിരുന്ന് അദ്ദേഹം ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിച്ചൊക്കെ നിരവധി ട്രോളുകളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയായാലും കോൺഗ്രസ് ഒരു തകർച്ചയെ, വൻ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തകർച്ച പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷി തന്നെ ഇല്ലാതാകും എന്ന തരത്തിലുള്ള സന്ദേശങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ കാര്യം അറിയാമല്ലോ, ഉടൻ നേതൃമാറ്റം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. മുല്ലപ്പള്ളി മാറണം എന്ന ഒരു വിഭാഗം പറയുന്നു, ഉടൻ നേതൃമാറ്റം ഉണ്ടാകില്ല എന്നറിയുന്നു. എന്തൊക്കെയായാലും ശരി, കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ വളരെ പരിതാപകരമാണ്. KC വാർ റൂമിലിരുന്ന് ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ? എന്തായാലും രുചി ഗുപ്ത രാജിവെച്ചു. വരും ദിവസങ്ങളിൽ ആരൊക്കെ രാജിവെക്കും, ഏതൊക്കെ സംഘടനയിൽ നിന്ന് ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ BJPയിൽ ചേരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കോൺഗ്രസ് മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമാർഗമുണ്ടോ? ഉണ്ടെന്നാണ് ചില നേതാക്കളൊക്കെ പറയുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് പ്രാവർത്തികമാക്കി കാണിച്ചാൽ ആ പാർട്ടി രക്ഷപ്പെട്ട് നിൽക്കുമായിരുന്നു.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.